നമസ്കാരം. കേരളം ലഹരി ഉപഭോഗത്തിൻ്റെ ഒരു വലിയ ഹബ്ബായി മാറുന്നു എന്നതിൽ സംശയമില്ല. ദിനം പ്രതിയൊന്നോണം ചെറിയ ചെറിയ ലഹരി പാക്കറ്റുകൾ മുതൽ വലിയ ലഹരി ലോഡുകളുമായി കേരളത്തിൽ അറസ്റ്റിലാകുന്നവരുടെ സംഖ്യ അനുദിനം വർദ്ധിക്കുകയാണ്. കേരളം, കൊച്ചി പോലുള്ള നഗരങ്ങൾ കേരളത്തിൻ്റെന്ന് മാത്രമല്ല ദക്ഷിണ ഭാരതത്തിൽ തന്നെ ഈ വലിയ, ഏറ്റവും വലിയ ലഹരി വ്യാപാരത്തിൻ്റെ കേന്ദ്രമാവുകയാണ്. ഏതാണ്ടൊരു വർഷം 4000-ൽ അധികം കേസുകളാണ് കൊച്ചി നഗരത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ലഹരി വിൽപ്പന നടത്തുന്ന സംഘങ്ങളും മാഫിയകളും കേരളത്തിൽ സജീവമാണ്. അവർക്കെതിരെ പലപ്പോഴും നടപടികളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ നടപടികൾക്കെല്ലാം അപ്പുറം അവരുടെ വിൽപ്പനയും അവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അനസ്യൂതമായി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ ലഹരി മരുന്ന് വിദേശത്തു നിന്നും, ആഫ്രിക്ക പോലുള്ള, നെതർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഈ ലഹരി മരുന്ന്, രാസലഹരി, മാരകമായ രാസലഹരി, അതായത് ഒരു തലമുറയെ തന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കാൻ സാധ്യതയുള്ള ഈ രാസലഹരി ഈ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്താൻ സഹായിക്കുന്ന ഒരുപറ്റം സാമ്പത്തിക കുറ്റവാളികളും അതോടൊപ്പം പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണയും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം കൊച്ചിയുടെ പുറംകടലിൽ ഒരു വിദേശ ബോട്ട് കണ്ടെത്തുകയും ആ ബോട്ടിൽ വിദേശ പൗരന്മാരെ ലഹരി വസ്തുക്കളോടുകൂടി ഏതാണ്ട് 1000 കോടി രൂപയിലധികം വില വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി പിടിച്ചെടുത്ത വാർത്ത നമ്മൾ കണ്ടതാണ്. അതിന് പിന്നിൽ പാകിസ്ഥാൻ്റെ കരങ്ങളാണ് എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. നർക്കോട്ടിക് ബ്യൂറോയും അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയും സംയുക്തമായിട്ടാണ് ഈ ബോട്ട് പിടികൂടിയത്. ഇതിലുണ്ടായിരുന്ന 1000 കോടി രൂപ വില വരുന്ന ഈ ലഹരി വസ്തുക്കൾ, ആ ലഹരി വസ്തുക്കൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാൻ്റെ ഏതോ തുറമുഖത്തേക്ക് വന്നതാണ് എന്ന് ഈ പിടിയിലായ വിദേശികൾ മൊഴി നൽകുന്നു. അഫ്ഗാനിസ്ഥാനിലെ രാജ്യവിരുദ്ധ ശക്തികൾ, ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഇറാൻ വഴിയും നേപ്പാൾ വഴിയും മറ്റും കേരളമടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക്, പഞ്ചാബ് പോലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി മരുന്ന് കടത്തുന്നുണ്ട് എന്നുള്ളത് ഏറ്റവുമധികം ആശങ്കയുളവാക്കുന്ന സംഗതിയാണ്. കൊച്ചിയുടെ കടപ്പുറത്ത് പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലാണ് ആ ബോട്ട് എത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിലേക്ക് ആദ്യം ഈ ലഹരി വസ്തുക്കൾ കടത്തപ്പെടുന്നു. ഇറാനിൽ നിന്ന് ചെറിയ ബോട്ടുകളിലാക്കി പുറം കടലിലേക്ക് വരുന്നു. പുറം കടലിൽ വെച്ച് പാകിസ്ഥാനിലെ ചില സംഘങ്ങൾക്കാണ് ഈ ലഹരി വസ്തുക്കൾ കൈമാറുക. പാകിസ്ഥാൻ സംഘങ്ങൾക്ക് തീർച്ചയായും കേരള ബന്ധങ്ങളുണ്ട്. ഈ കേരള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലഹരി മരുന്ന് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കും അവിടെ നിന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുമെന്ന് മാത്രമല്ല ശ്രീലങ്കയും ലക്ഷദ്വീപും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഈ ലഹരി മരുന്ന് എത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ വസ്തുത. തീർച്ചയായും കേരളത്തിലെ യുവജനങ്ങൾ രണ്ട് രീതിയിലാണ് ഈ കെണിയിൽ പെട്ടുപോകുന്നത്. ഒന്ന്, ലഹരി വസ്തുക്കളുടെ ഉപഭോഗം കാരണം വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പണം വലിയ രീതിയിൽ കയ്യിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്യുന്നു. ലക്ഷക്കണക്കിന് രൂപ യുവാക്കൾ ഈ ലഹരി മരുന്നുകൾക്കായി ചിലവഴിക്കുന്നു. രണ്ടാമതൊരു വിഭാഗം ലക്ഷക്കണക്കിന് രൂപ ഈ ലഹരി മരുന്ന് വിറ്റ് സമ്പാദിക്കുന്നതിനിടയിൽ നിയമത്തിൻ്റെ പിടിയിലാകുന്നു. ഈ രണ്ട് യുവാക്കളും ഈ രാജ്യത്തിൻ്റെ ഭാവി ഭദ്രമാക്കേണ്ട കരങ്ങളാണ്. ഇവരെയാണ് ഈ ലഹരിയിലേക്ക് ഒരു സംഘം രാജ്യവിരുദ്ധർ വലിച്ച് അടുപ്പിക്കുന്നത് എന്നോർക്കണം. അതിനു പിന്നിൽ പാകിസ്ഥാൻ പോലുള്ള ശത്രുരാജ്യത്തിൻ്റെ കരങ്ങളെത്തുമ്പോൾ തീർച്ചയായും കേന്ദ്ര സർക്കാർ മാത്രമല്ല അതാത് സംസ്ഥാന സർക്കാരുകളും ഈ ലഹരി വ്യാപാരത്തിനെതിരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട, അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടി നിലകൊള്ളേണ്ട ഒരു സമയം കൂടിയാണ് എന്നാണ് ഇത്തരം വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും മാരകമായ ലഹരി മരുന്നുകൾ ഇറാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തുന്നു. അവിടെ നിന്നും പുറംകടലിലേക്ക് ചെറിയ ബോട്ടുകളിലേക്ക് വിദേശികൾ തന്നെ കൊണ്ടുവരുന്നു. പാകിസ്ഥാൻ സംഘത്തിന് ഇത് കൈമാറുന്നു. ഈ പുറംകടലിൽ വരുന്ന ഏതോ ഒരു സംഘത്തിന് കൈമാറുക എന്നതല്ലാതെ ഈ ലഹരി മരുന്ന് എങ്ങോട്ടാണ് പോവുക, ആരാണ് വാങ്ങേണ്ടത് എന്ന് യാതൊരു അറിവോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള വിവരങ്ങളോ ഇത്തരം ക്യാരിയർമാർക്കുണ്ടാകാറില്ല. അത് തന്നെയാണ് അന്വേഷണത്തിന് മുന്നിൽ കീറാമുട്ടിയായി നിൽക്കുന്നത്. പക്ഷേ ലഹരി മരുന്ന് കടത്തിന് ഇന്ത്യക്കുള്ളിൽ, ഈ കേരളത്തിനുള്ളിൽ പിടിക്കപ്പെടുന്ന കേസുകൾ, ആ കേസുകൾക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവുകയും അവർ പിന്നീടുള്ള അന്വേഷണമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ സംഗതിയാണ്. തീർച്ചയായും നാം ഇവിടെ ഒരു വിപണി
ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾ നമ്മെ ലക്ഷ്യം വയ്ക്കുന്നത്. ആ വിപണി ഇല്ലാതാക്കുക എന്നുള്ളത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുമാണ്. പക്ഷേ ഈ ലഹരി വ്യാപാരത്തിനെതിരെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പെന്ന് മാത്രമല്ല സംസ്ഥാനത്തെ ഭരണകൂടം ഒന്നാകെ കണ്ണടച്ചു കൊടുക്കുമ്പോൾ ഇനി ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ലഹരി വ്യാപാരം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത കൂടിയാണ് നമ്മുടെ ഭരണകൂടം മറന്നുപോകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.